നമസ്കാരം. രണ്ട് നൂറ്റാണ്ട് കാലത്തെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് 1947 ഓഗസ്റ്റ് 15 ഭാരതം സ്വതന്ത്രയായെങ്കിലും സ്വാതന്ത്ര്യാനന്തരം സൃഷ്ടിക്കപ്പെട്ട മുറിവുകൾ അത് വളരെ വലുതായിരുന്നു. രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. രേഖകളിൽ ഇന്ത്യയും പാകിസ്ഥാനും എന്നിങ്ങനെ അത് രണ്ടാണെങ്കിലും ഫലത്തിൽ അത് മൂന്ന് തന്നെയായിരുന്നു. പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ത്യയുടെ ഇടവും വലവുമായി പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നും കിഴക്കൻ പാകിസ്ഥാൻ എന്നും എന്നിങ്ങനെ രണ്ട് പ്രദേശങ്ങളായാണ് സ്ഥിതി ചെയ്തിരുന്നത്. രൂപീകരണം മുതൽ ഇന്ത്യയെ തളർത്താനുള്ള പദ്ധതികളായിരുന്നു പാകിസ്ഥാൻ ആസൂത്രണം ചെയ്തിരുന്നത്. ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന് പേരിട്ട പദ്ധതിയിലൂടെ ജമ്മു കാശ്മീരിലേക്ക് തങ്ങളുടെ സേനകളെ നുഴഞ്ഞുകയറ്റത്തിലൂടെ കടത്തിവിടാൻ പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങൾ 65 ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു. യുദ്ധത്തിൽ തോറ്റോടിയിട്ടും ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുകയാണ് പാക് സർക്കാർ ചെയ്തത്. ആയുധ പരിശീലനം നൽകിയും ആയുധങ്ങൾ വിതരണം ചെയ്തും അന്ന് പാകിസ്ഥാൻ വെള്ളമൊഴിച്ചു കൊഴിപ്പിച്ച ഭീകര സംഘടനകൾ ഇന്ന് അവർക്ക് നേരെ തന്നെ തിരിഞ്ഞത് കാലമൊരുക്കിയ കാവിനീതി തന്നെയാണ്. തങ്ങളുടെ ഇരുവശത്തുമായി ശത്രുതാ മനോഭാവമുള്ള ഒരു രാജ്യം സ്ഥിതി ചെയ്യുന്നത് രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് ഭാരതത്തിന് അന്ന് ഉറപ്പുണ്ടായിരുന്നു. ലാഹോറും കറാച്ചിയും പെഷവാറും ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ പാകിസ്ഥാനോടായിരുന്നു പാക് അധികാരവർഗത്തിന് പ്രിയം. തങ്ങളെ എപ്പോഴും രണ്ടാം തരക്കാരായി മാത്രം പരിഗണിക്കുന്നു എന്ന പരാതി കിഴക്കൻ പാകിസ്ഥാൻ ജനതയ്ക്കും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുവായി ഉണ്ടായിരുന്നു. 60കളുടെ അവസാനത്തിലും 70കളുടെ ആരംഭത്തിലും ഇത്തരം സ്വരച്ചേർച്ചകൾക്ക് പ്രതിഷേധത്തിന്റെ സ്വരം കൈവന്നു. 70-ൽ നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് മുജീബുൽ റഹ്മാന്റെ അവാമി ലീഗ് വൻ ഭൂരിപക്ഷത്തോടെ കിഴക്കൻ പാകിസ്ഥാൻ തൂത്തുവാരി. എന്നാൽ പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ ഈ വിജയത്തെ അംഗീകരിക്കുവാൻ വിസമ്മതിച്ചു. ഇതോടെ നേരത്തെ ഒളിഞ്ഞും തെളിഞ്ഞുമുണ്ടായിരുന്ന പ്രതിഷേധങ്ങൾ കൂടുതൽ വഷളായി. ഷെയ്ഖ് മുജീബുൾ റഹ്മാൻ തന്നെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്തപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമായി. കിഴക്കൻ പാകിസ്ഥാനെ ഇന്ത്യ സൈനികമായി സഹായിക്കാനുള്ള സാധ്യതകൾ തിരിച്ചറിഞ്ഞ പടിഞ്ഞാറൻ പാകിസ്ഥാൻ തന്റെ സേനകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും രണ്ട് വശത്തായതിനാൽ പടിഞ്ഞാറൻ പാകിസ്ഥാനിലുള്ള സേനാ വിഭാഗങ്ങൾക്ക് കിഴക്ക് ഭാഗത്ത് എത്തണമെങ്കിലും കിഴക്ക് വശത്ത് സൈനിക സപ്ലൈ നടത്തണമെങ്കിലും അറേബ്യൻ കടൽ വഴി ശ്രീലങ്കയും ചുറ്റി ബംഗാൾ ഉൾക്കടലിൽ കടക്കണമായിരുന്നു. എന്നാൽ INS വിക്രാന്ത് എന്ന വിമാനവാഹിനി കപ്പലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ബംഗാൾ ഉൾക്കടലിൽ ഉപരോധം തീർത്തപ്പോൾ പാക് സേനകൾക്ക് മുന്നിൽ ആ വഴി അടഞ്ഞു. വിക്രാന്തിനെ തകർത്ത് ഇന്ത്യൻ സേനയുടെ ആത്മവിശ്വാസം തകർക്കാമെന്ന ദൗത്യവുമായി പാകിസ്ഥാൻ അയച്ച അവരുടെ PNS ഖാസി എന്ന അക്കാലത്തെ ലോകത്തെ ഏറ്റവും മികച്ച മുങ്ങിക്കപ്പലിന് 1971 December 4 രാത്രി 12:00 വിശാഖപട്ടണം തുറമുഖത്തിനോട് ചേർന്നുള്ള തീരത്ത് വെച്ച് ഇന്ത്യൻ പടക്കപ്പലായ INS രജപുത് ചരമഗീതം പാടി. അതോടെ പരാജയം മുന്നിൽ കണ്ട പാകിസ്ഥാൻ അന്നത്തെ അവരുടെ ഏറ്റവും വലിയ സഖ്യകക്ഷികളായിരുന്ന അമേരിക്കയോടും ചൈനയോടും ബ്രിട്ടനോടും സഹായം അഭ്യർത്ഥിച്ചു. ഇന്ന് ഉക്രൈന് നൽകുന്നത് പോലെയോ അതിലുമേറെയോ ആയുധങ്ങളും പണവും പാകിസ്ഥാൻ അന്ന് അമേരിക്ക നൽകിയിരുന്നു. സോവിയറ്റ് യൂണിയനെതിരായുള്ള ഏഷ്യൻ സാന്നിധ്യം എന്ന നിലയ്ക്ക് പാകിസ്ഥാനിൽ സംയുക്ത വ്യോമതാവളങ്ങൾ പോലും അക്കാലത്ത് അമേരിക്കയ്ക്കുണ്ടായിരുന്നു. അമേരിക്കൻ ആയുധ കമ്പനികൾ വിൽക്കാച്ചരക്കായി കെട്ടിക്കിടക്കുന്ന ആയുധങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണിയായും അവർ പാകിസ്ഥാനെ കണ്ടിരുന്നു. അതിനാൽ തന്നെ പാകിസ്ഥാനെ പ്രീണിപ്പിക്കാനുള്ള എല്ലാ അവസരങ്ങളും അവർ പ്രയോജനപ്പെടുത്തി. പാകിസ്ഥാന്റെ സഹായാഭ്യർത്ഥന ലഭിച്ചതോടെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റിച്ചാർഡ് നിക്സന്റെ ഉത്തരവ് പ്രകാരം ഇന്ത്യക്കെതിരെയുള്ള പുറപ്പാട് അമേരിക്കൻ നാവികപ്പട ആരംഭിച്ചു. പാകിസ്ഥാനോടൊപ്പം അണിനിരക്കുവാൻ ചൈനയെയും അവർ നിരന്തരം പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇതിനുള്ള പ്രധാന കാരണം അമേരിക്കൻ സേനയ്ക്ക് ഇന്ത്യൻ തീരങ്ങളിൽ എത്തിച്ചേരാനുള്ള സമയതാമസം തന്നെയായിരുന്നു. പ്രതികൂല കാലാവസ്ഥയെയും മറികടന്ന് 8499 നോട്ടിക്കൽ മൈൽ അഥവാ 15,740 km താണ്ടാൻ ആഴ്ചകൾ തന്നെ സമയമെടുക്കുമായിരുന്നു. അങ്ങനെ തിന്മശക്തികൾ അന്നാ ദിവസം ഭാരതത്തിന് നേരെ അണിനിരന്നു. അന്ന് സൈനികമായി ഇന്ത്യ ഇന്ന് കാണുന്ന തരത്തിൽ വളർന്നിട്ടുണ്ടായിരുന്നില്ല. കൈവശമുള്ള ആയുധങ്ങളാകട്ടെ അത്ര നവീനവുമായിരുന്നില്ല. ഇതിന് 3 വർഷങ്ങൾക്ക് ശേഷം 1974 മാത്രമാണ് ഇന്ത്യ ആണവശക്തിയായി മാറിയത് തന്നെ. ആൾബലമായും ആയുധബലമായും മുന്നിട്ട് നിൽക്കുന്ന ലോകശക്തികൾ തങ്ങൾക്കെതിരെ അണിനിരന്നപ്പോൾ മനോധൈര്യം കൊണ്ടും ആർക്കു മുന്നിലും തലകുനിക്കാൻ അനുവദിക്കാത്ത ദേശഭക്തി കൊണ്ടും ഇന്ത്യൻ സൈന്യം യുദ്ധത്തിനൊരുങ്ങി. ഇന്ത്യയുടെ പരാജയം ഉറപ്പിച്ച് ദുഷ്ടശക്തികൾ അട്ടഹസിച്ചപ്പോൾ എന്നും വിശ്വസിച്ച് കൈപിടിച്ച് കൂടെ നിർത്താൻ നമുക്കൊരു ആത്മസുഹൃത്തുണ്ടെന്ന കാര്യം അവർ മറന്നു. അതായിരുന്നു സോവിയറ്റ് റഷ്യ. ഇന്ത്യക്കെതിരെ ആക്രമണം എന്ന തോന്നലുണ്ടായാൽ പോലും ചൈനയുടെ ഷിൻജിയാങ് പ്രവശ്യ തകർത്ത് തരിപ്പണമാക്കുമെന്ന് സോവിയറ്റ് യൂണിയൻ മുന്നറിയിപ്പ് നൽകി. ചൈനയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് എന്തിനും തയ്യാറായി സോവിയറ്റ് സേന നിലയുറപ്പിച്ചതോടെ ഇന്ത്യയെ ആക്രമിക്കുന്ന ഉദ്യമത്തിൽ നിന്നും ചൈനയ്ക്ക് പിന്മാറേണ്ടി വന്നു. ഇതോടെ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി ആക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. എന്നാൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇന്ത്യയെ ആക്രമിച്ചാൽ ലോകരാജ്യങ്ങൾ തങ്ങളെ പ്രതിപട്ടികയിൽ നിർത്തുമെന്ന് വ്യക്തമായി അറിയാമായിരുന്ന അമേരിക്ക വിഷയം ഐക്യരാഷ്ട്രസഭയിലെത്തിച്ച് ഒരു വെടിനിർത്തൽ കരാറുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ആദ്യം നടത്തിയത്. ഇന്ത്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അന്നുണ്ടായി. എന്നാൽ ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരാംഗമായ സോവിയറ്റ് യൂണിയൻ അവിടെയും അവർക്ക് മുന്നിൽ വിലങ്ങുതടിയായി മാറി. തങ്ങളുടെ സുഹൃത്തായ ഭാരതത്തിനെതിരായ ഏതൊരു നീക്കത്തെയും തങ്ങളുടെ പ്രത്യേക അധികാരം ഉപയോഗപ്പെടുത്തി വീറ്റോ ചെയ്യുമെന്ന് സോവിയറ്റ് യൂണിയൻ തുറന്നടിച്ചു.
പിന്നാലെ 1971 December 10 പസഫിക് സമുദ്രത്തിൽ നിന്നും നങ്കൂരമിട്ടിരുന്ന അമേരിക്കയുടെ 7 കപ്പൽ പടയോട് ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങുവാൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഉത്തരവിട്ടു. 13 യുദ്ധക്കപ്പലുകളും ഒരു വിമാനവാഹിനിയും ഒരു ന്യൂക്ലിയർ മുങ്ങിക്കപ്പലും അടങ്ങുന്ന ആ വമ്പൻ വ്യൂഹം അന്ന് ആ സായനത്തിൽ ഇന്ത്യക്കെതിരെ പടയൊരുക്കവുമായി യാത്ര ആരംഭിച്ചു. സിംഗപ്പൂരിൽ നങ്കൂരമിട്ട് കപ്പലുകൾക്കാവശ്യമായ ഇന്ധനവും ഭക്ഷണവും അവർ നിറച്ചു. 1971 December 12 HMS ഈഗിൾ എന്ന ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പൽ വമ്പൻ സേനാവ്യൂഹവുമായി അറബിക്കടൽ ലക്ഷ്യമാക്കി വരുന്നുണ്ടെന്ന വിവരവും സോവിയറ്റ് യൂണിയൻ മനസ്സിലാക്കി. ഇന്ത്യയുടെ ഇരുദിശകളിലുമുള്ള തീരങ്ങൾ വഴി ആക്രമണം കടുപ്പിച്ച് പാകിസ്ഥാനെ സഹായിക്കണമെന്നായിരുന്നു അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പദ്ധതി. ഇത് മനസ്സിലാക്കിയ സോവിയറ്റ് യൂണിയൻ അടിയന്തരമായി പ്രസീഡിയം കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തു. ഭാരതം ആവശ്യപ്പെടുന്ന പക്ഷം സോവിയറ്റ് യൂണിയന്റെ കര, വായു, വ്യോമസേനകൾ യുദ്ധത്തിനായി ആയുധമെടുക്കണമെന്ന് അവർ ഐക്യകണ്ഠേനെ തീരുമാനമെടുത്തു. ഇന്ത്യ സോവിയറ്റ് യൂണിയൻ സൗഹൃദ കരാർ പ്രകാരം ഇന്ത്യ ഔദ്യോഗികമായി സോവിയറ്റ് യൂണിയനോട് സഹായം ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടെ സോവിയറ്റ് ഭരണകൂടം തങ്ങളുടെ സേനാവിഭാഗങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. അത്യാവശ്യം വന്നാൽ ആണവായുധങ്ങൾ പോലും ഇന്ത്യക്ക് നൽകുമെന്ന് സോവിയറ്റ് യൂണിയൻ പ്രഖ്യാപിച്ചു. പ്രത്യേക പരിശീലനമൊന്നുമില്ലാതെ എളുപ്പത്തിൽ പ്രയോഗിക്കാവുന്ന ആണവ ബോംബുകൾ അന്ന് റഷ്യയുടെ പക്കൽ സുലഭമായിരുന്നു. ഇതേ സമയം അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ബ്രിട്ടീഷ് പടക്കപ്പൽ വ്യൂഹം ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് നങ്കൂരമിട്ടു. തങ്ങളുടെ പദ്ധതികൾ നടപ്പാകുന്നുണ്ട് എന്നോർത്ത് ബ്രിട്ടീഷ് സേനാ നേതൃത്വങ്ങൾ സന്തോഷവാന്മാരായിരുന്നു. എന്നാൽ HMS ഈഗിളിലെ നിരീക്ഷണ വിമാനങ്ങൾ ഉയർന്നു പോകുന്നത് വരെയെ ആ സന്തോഷത്തിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ഡിസ്ട്രോയറുകളും സ്പൈഷിപ്പുകളും അടങ്ങുന്ന സോവിയറ്റ് നാവികസേനയുടെ വമ്പൻ സേനാവ്യൂഹം തങ്ങളെ ലക്ഷ്യമാക്കി വരുന്നുണ്ടെന്ന് നിരീക്ഷണ വിമാനങ്ങൾ മനസ്സിലാക്കി. ഇതോടെ ഭയന്ന് വിറച്ച ബ്രിട്ടീഷ് നാവികപ്പട ഡീഗോ ഗാർഷ്യ ദ്വീപുകൾ ലക്ഷ്യമാക്കി സ്ഥലം വിട്ടു. ശേഷം സഞ്ചരം തുടർന്ന റഷ്യൻ നാവികപ്പട ശ്രീലങ്കയും ചുറ്റി അന്താരാഷ്ട്ര സമുദ്രപാതയ്ക്ക് സമീപം ഏതു നിമിഷവും ഇന്ത്യയെ ആക്രമിക്കാൻ എത്തുന്ന അമേരിക്കയുടെ 7 കപ്പൽ പടയ്ക്ക് വേണ്ടി കാത്തുകിടന്നു. 1971 December 15 5 ദിവസങ്ങൾ നീണ്ട പ്രയാണത്തിനൊടുവിൽ 7 കപ്പൽപ്പട ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിച്ചു. റഷ്യൻ നാവികപ്പടയുടെ സാന്നിധ്യം ബംഗാൾ ഉൾക്കടലിൽ ബ്രിട്ടീഷ് നാവികസേന വഴി അവർ സ്ഥിരീകരിച്ചിരുന്നു. ഉച്ചയോടെ സോവിയറ്റ് പടയുടെ സാന്നിധ്യം 7 കപ്പൽപ്പടയുടെ റഡാറിൽ തെളിയുകയും ചെയ്തു. ബംഗാൾ ഉൾക്കടൽ വിട്ട് പിന്തിരിയണമെന്ന സന്ദേശങ്ങൾ സോവിയറ്റ് പടയിൽ നിന്നും നിരന്തരം 7 കപ്പൽപ്പടയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഇതോടെ അമേരിക്കൻ പ്രസിഡന്റ് അന്നത്തെ സോവിയറ്റ് യൂണിയൻ ചെയർമാനായ ബ്രിഷ്ണവിനെ ബന്ധപ്പെട്ടു. അഭ്യർത്ഥന ഭീഷണിയിലേക്ക് വഴുതി മാറിയപ്പോൾ ബ്രിഷ്ണവിൽ നിന്നുള്ള മറുപടി ഇങ്ങനെയായിരുന്നു: മിസ്റ്റർ നിക്സൺ, 7 കപ്പൽപ്പട ഇന്ത്യയെ ആക്രമിക്കാൻ ഒരുങ്ങിയാൽ സോവിയറ്റ് സേന അത് കണ്ടു നിൽക്കുമെന്ന് നിങ്ങൾ കരുതേണ്ട. വാഷിംഗ്ടൺ DCയിൽ നിന്നും മോസ്കോയിലേക്കുള്ള ആ ഫോൺ സംഭാഷണം അങ്ങനെ മുറിഞ്ഞു. അമർഷത്തോടെ ഫോൺ താഴെ വെച്ച നിക്സൺ അടുത്തതായി ബന്ധപ്പെട്ടത് 7 കപ്പൽപ്പടയായിരുന്നു. നിക്സൺ കൂടുതൽ മുന്നേറാനുള്ള നിർദ്ദേശം കൈമാറുന്നതിന് മുന്നേ മറുഭാഗത്തു നിന്നുള്ള മറുപടി അയാളെ തളർത്തി. സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ 2 ആണവ അന്തർവാഹിനികളെ കൂടി അതീവ രഹസ്യമായി സ്ഥലത്തേക്ക് അയച്ചിരുന്നു. 4 ദിവസം നീണ്ട യാത്രക്കൊടുവിൽ അവ സോവിയറ്റ് സേനയോട് ചേരുകയും ചെയ്തു. ഇതുകൂടി ആയതോടെ സോവിയറ്റ് സേന അജയ്യരായി മാറി. ഇന്ത്യക്ക് നേരെ കുതിക്കുകയായിരുന്ന കപ്പൽപ്പടയ്ക്ക് മുന്നിൽ അപ്രതീക്ഷിതമായി ഈ ആണവ അന്തർവാഹിനികൾ ഉയർന്നു വന്നു. ഇന്ത്യയെ ആക്രമിച്ചാൽ ആണവായുധം പോലും സോവിയറ്റ് സേന തങ്ങൾക്ക് നേരെ പ്രയോഗിക്കുമെന്ന് മനസ്സിലായതോടെ 7 കപ്പൽപ്പടയും അമേരിക്കയും ബംഗാൾ ഉൾക്കടലിൽ നിന്ന് എന്നേക്കുമായി പിന്തിരിഞ്ഞു. പിന്നാലെ എന്തിനാണ് യാതൊരു പ്രകോപനവുമില്ലാതെ അമേരിക്കൻ ബ്രിട്ടീഷ് സേനകൾ ഇന്ത്യൻ സമുദ്രാതിർത്തി ലംഘിച്ചുവെന്ന ചോദ്യം ഉയർന്നു. കിഴക്കൻ പാകിസ്ഥാനിലെ തങ്ങളുടെ പൗരന്മാരെ രക്ഷിക്കാനാണ് തങ്ങൾ വന്നതെന്ന തൊടുന്യായമാണ് അന്നവർ നിരത്തിയത്. 1972 January 9 വരെയും സോവിയറ്റ് സേന ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായിരുന്നു. 71 December 16 തന്നെ പാകിസ്ഥാൻ യുദ്ധത്തിൽ തോൽവി സമ്മതിച്ചു. ബംഗ്ലാദേശ് എന്ന രാജ്യവും ഇതോടൊപ്പം രൂപീകൃതമായി. റഷ്യ അന്ന് സഹായത്തിന് എത്തിയില്ലായിരുന്നുവെങ്കിലും അവർക്കെതിരെ പോരാടാൻ ഇന്ത്യൻ നാവികസേന തീരുമാനമെടുത്തിരുന്നു. ഇതിനായി 2 പടക്കപ്പലുകളെയും INS വിക്രാന്തിനെയും രാജ്യം തയ്യാറാക്കി വയ്ക്കുകയും ചെയ്തു. എന്നാൽ റഷ്യൻ ഇടപെടലോടെ ആ ഏറ്റുമുട്ടൽ ഒഴിവായി. ഇതിഹാസങ്ങൾ ധീരത കൊണ്ടാണ് രചിക്കപ്പെടുന്നത്. അതിനാലാണ് അവ യുഗയുഗാന്തരങ്ങളെ അതിജീവിക്കുന്നത്. ധാക്കയിൽ അന്ന് ഭാരതം വീര ഇതിഹാസം രചിച്ചപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ റഷ്യയും മറ്റൊരു ഇതിഹാസം രചിച്ചു. 50 വർഷങ്ങൾക്കിപ്പുറവും ഇന്ത്യ റഷ്യ ബന്ധം ഒരു മങ്ങലും മേൽക്കാതെ നിലനിൽക്കുന്നതിനും കാരണം ഒരു പരിധിവരെ ഇതുതന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.